നമസ്കാരം. വെൽക്കം ടു റിലാക്സ് ആൻഡ് യോഗ വിത്ത് ദ ലാബ്. ഞാൻ മണില, പുതിയൊരു വീടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന വ്യായാമങ്ങൾ വയറിന് വേണ്ടി തന്നെയുള്ളതാണ്. ഇപ്പോൾ ആകെ കൺഫ്യൂഷൻ ആയല്ലേ, ഈ വയറിന് വേണ്ടി തന്നെയുള്ള ഒരു മൂന്നോ നാലോ അഞ്ചോ വീഡിയോകൾ ഞാൻ നമ്മുടെ ഈ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു കൺഫ്യൂഷൻ വരും, ഇതേതാണ് വേണ്ടത്. കൺഫ്യൂഷൻ വേണ്ട, ഏതും ചെയ്യാം. അതെന്തിനാണ് ഇങ്ങനെ പലതരം വീഡിയോകൾ ഇറക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ വയറിൻ്റെ ഭാഗത്തുള്ള ഫാറ്റിന് പല ഡൈനാമിക്സിലുള്ള അല്ലെങ്കിൽ പല ആംഗിളിൽ നിന്നുള്ള പ്രഷർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരേ രീതിയിൽ നമ്മളിങ്ങനെ ഒരേ രീതിയിൽ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതൊരു ബോറുമാകും അല്ലേ. ദിവസവും ഒരേ രീതിയിൽ തന്നെ ഇങ്ങനെ മരുന്ന് കിടക്കുക, ആ കാലാമുട്ടിക്കൊണ്ട് അടുപ്പിക്കുക, അങ്ങനെയൊക്കെ ഉള്ളത് മാത്രം ചെയ്യുമ്പോൾ ഒരു ഒരു ആവർത്തന വിരസത വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. എപ്പോഴും നമുക്ക് പുതുമയുണ്ടെങ്കിൽ അത് ചെയ്യാനൊരു ഒരു ഉത്സാഹം ഉണ്ടാകും, അതിനുവേണ്ടിയാണ്. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞ പോലെ പല ആംഗിളിൽ നിന്ന് നമുക്ക് വയറിൻ്റെയും ഈ വശങ്ങളിലുള്ള ഫാറ്റും കുറയ്ക്കാനുള്ള പലതരത്തിലുള്ള പ്രഷറാണ് നമ്മൾ കൊടുക്കുന്നത്, മനസ്സിലായില്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വയറിൻ്റെ ഫാറ്റ് കുറയ്ക്കാനുള്ള വയറിലെയും ഈ ഭാഗത്തെയും ഈ കോർ ഏരിയയിലുള്ള ഫാറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഇരുന്നുകൊണ്ടുള്ള വ്യായാമങ്ങളാണ്. ഇതേപോലെ ഒരു സ്റ്റൂൾ സെലക്ട് ചെയ്യുക, കാണാമല്ലോ, ഒരു സ്റ്റൂൾ സെലക്ട് ചെയ്യുക, അതിലൊരു കുഷ്യൻ വയ്ക്കുക. ആ കുഷ്യൻ വയ്ക്കുന്ന നമ്മുടെ ബട്ടക്സിൻ്റെ ഭാഗത്ത് അധികം വേദന തോന്നാതിരിക്കാൻ വേണ്ടി, വെറും പ്ലെയിൻ പലകലാകുമ്പോൾ കുറച്ചൊരു വേദന തോന്നുമല്ലോ. അപ്പം ഇതേപോലെ കുഷ്യൻ വയ്ക്കുക. ഇങ്ങനെ ഇരുന്നിട്ട് ഫസ്റ്റ് എക്സസൈസ് നമ്മൾ ചെയ്യാൻ പോകാം. ഈ സ്റ്റൂളിൻ്റെ അരികിലേക്ക് ഇരിക്കുക, സ്റ്റൂൾ മറിഞ്ഞു പോകാതെ നോക്കണം. അപ്പോൾ അതിൻ്റെ കാല് ബലത്തിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ അവസാനം ഇങ്ങനെ മറിഞ്ഞു പോകും. അപ്പോൾ കാൽപ്പാദം തറയിൽ നന്നായിട്ട് അമർത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുക, വളരെ സിമ്പിളായിട്ട് ഇരിക്കുക. നട്ടിൽ നിന്ന് പുറത്തിരിക്കുക, വയർ ഉള്ളിലേക്ക് ചൊട്ടിച്ച് പിടിക്കുക, മറക്കരുത്. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. വയറ് നന്നായിട്ട് ചൊട്ടിച്ച് പിടിച്ചാൽ, അല്ലെങ്കിൽ ആ വയറിന് ബലം കൊടുത്താൽ മാത്രമേ നമ്മുടെ നട്ടലിന് ക്ഷതമില്ലായിരിക്കുള്ളൂ, സ്ട്രെയിൻ ഇല്ലായിരിക്കുള്ളൂ. ഓക്കെ, അതിനുവേണ്ടിയാണ് വയറ് ചൊട്ടിച്ച് പിടിക്കാൻ പറയുന്നത്. ഇങ്ങനെ പിടിക്കുക, കൈ രണ്ടും ഇങ്ങനെ മുന്നോട്ട് പിടിക്കുക. ഈസി അല്ലേ? ഇത്രയും ചെയ്യാമല്ലോ. ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ കാണിച്ചാൽ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ ഇരിക്കുക, നട്ടിൽ നിന്ന് പുറത്തിരിക്കുക, ഈ സ്റ്റൂളിൻ്റെ അരികിലേക്ക് വന്നിരിക്കണം, കൈ ഇങ്ങനെ നീട്ടി പിടിക്കുക, തന്നു വരും. സിമ്പിളായിട്ട് ഇത്ര മാത്രം പോകുക, മനസ്സിലായി? ഇങ്ങനെ ഇരുന്ന് കാണിച്ചത് അപ്പോൾ കുറച്ച് ക്ലിയർ ആയിട്ട് കിട്ടും. ഇങ്ങനെ ഇരുന്നു, കൈകളിങ്ങനെ വെച്ചു, കൈ മുന്നോട്ട് നീട്ടി, ഇത്രയും പോകുക. ചെരിവ് ഉണ്ടാ, ഈ ഒരു ചെരുവിലെ നിൽക്കാവുള്ളൂ. ഇനി വയറുള്ളിലേക്ക് ചൊട്ടിച്ച് പിടിച്ചിരിക്കുകയാണ്, നല്ല ബലത്തിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ വരിക, ഇത്ര നേരം വരിക. ഈ ഒരു സിമ്പിൾ മൂവ്മെൻറ്റ് മാത്രം, വളരെ സിമ്പിളായിട്ട്. ഇത് ഈ അപ്പർ ബോഡിയുടെ ഫാറ്റ് കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ്. നമ്മുടെ ഈ വയറിൻ്റെയും നെഞ്ചിൻ്റെയും ഇടയിലുള്ള ഫാറ്റ് കുറയ്ക്കാൻ ഏറെ നല്ലതാണ്. അപ്പോൾ ഇത്ര നിൽക്കുക, ഇങ്ങനെ വരിക. ഇങ്ങനൊരു ഒരു 15 തവണ നമുക്ക് ചെയ്ത് നോക്കിയാലും റെഡിയല്ലേ? കമാ, എന്നോടൊപ്പം. യെസ്, ഇങ്ങനെ ഇരുന്നു, നട്ടല്ലത് വൃത്തിയിരുന്നു, ഈ സ്റ്റൂളിൻ്റെ അരയിലാണ് ഞാൻ ഇരിക്കുന്നത്, കൈകളിങ്ങനെ നെറ്റി പിടിച്ചു, റെഡിയല്ലേ? കമാ, ഞാൻ എണ്ണുന്ന അനുസരിച്ച് ചെയ്ത് തുടങ്ങിക്കും. റെഡി? യെസ്, കമാ. 10 9 8 7 6 5 വയർ ചൊട്ടിച്ച് പിടിക്കാൻ മറക്കരുത്. 4 3 2 1 രണ്ടെണ്ണം കൂടി, കാണാം. 5 4 3 2 1 ഈസി. ഓക്കെ, ഇത് ഒരു സെറ്റ്. ഇത്തരം 3 സെറ്റുകൾ ചെയ്യുക. ഫസ്റ്റ് എടുത്ത് ചെയ്താൽ മതി, അപ്പോൾ തിരക്കൊന്നുമില്ല. ഇത് ചെയ്യുക, ഒന്ന് റിലാക്സ് ചെയ്യുക, ദീർഘമായിട്ട് ശ്വാസമൊക്കെ എടുത്ത് വിടുക, വീണ്ടും ചെയ്യുക. ഓക്കെ, അപ്പോൾ അതൊരു സെറ്റായി. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, കൈകൾ രണ്ടും ഇവിടെ ഇങ്ങനെ പിടിക്കണം, തലയുടെ പുറകിൽ ഇങ്ങനെ ബലം കൊടുക്കരുത്. പറഞ്ഞു മനസ്സിലായോ? ഇങ്ങനെ ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ കോർത്ത് പിടിച്ചിട്ട് തലയ്ക്ക് ബലം കൊടുക്കരുത്, വെറുതെ ഇങ്ങനെ ചെവിയുടെ അവിടെ ഇങ്ങനെ കൈ പിടിച്ചാൽ മതി. ഓക്കെ, ഓക്കെ, അത് ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെ പിടിച്ചിട്ട് ഈ കാലിന് പൊക്കി ഇങ്ങനെ പിടിക്കണം, കണ്ടല്ലോ. എന്നിട്ട് ഈ കൈ വലത് കൈ മുട്ട് കൊണ്ടുവന്നിട്ട് ഈ കാലിൽ തൊടാൻ പറ്റുമോ നോക്കാം.
ഒന്നിങ്ങനെ ചരിഞ്ഞു കൊടുത്താൽ മതി പതുക്കെ, നേരെ വന്നിട്ട് തിരിച്ചിപ്പുറത്തേക്ക് വരിക. ഈസി അല്ലേ, എളുപ്പമല്ലേ? അതായത് ഒന്നിങ്ങോട്ട് വരിക, ഇതിങ്ങോട്ട് പോകുക. അപ്പോൾ ഈ കൈ പോകുന്നത് നോക്കിക്കോളാം, ഈ കൈ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് പുറകോട്ട് പോകും. അല്ല, നമ്മുടെ ഉടലിൻ്റെ ഈ ഭാഗം, ഈ ഇങ്ങനെയുള്ള നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒബ്ലിക് മസിൽസ് നല്ല സ്ട്രോങ് ആകുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മസിൽ, നല്ല ഉറപ്പ് കൊടുക്കുന്നത്. ആ ഒബ്ലിക് മസിൽസ് നല്ല ഉറപ്പ് കൊടുക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഒരുമിച്ച് ചെയ്താലും റെഡി അല്ലേ? കമാ, യെസ്, തുടങ്ങിക്കൂടാ. ദാ 15 എണ്ണം, യെസ്, കമാ. 15 14 13 12 11 10 9 8 7 6 5 4 3 2 1 ഇതും മൂന്ന് സെറ്റ് ചെയ്യുക. മൂന്ന് സെറ്റ് ചെയ്യാന്ന് പറയുമ്പോഴ ആ മൂന്ന് സെറ്റ് ചെയ്യുമ്പോഴേ നമ്മുടെ ഈ മസിൽസ് അറിയാൻ തുടങ്ങും. ശരി, ശരിക്കും പറഞ്ഞാൽ ഒരു പിൻ പിന്നുകൊണ്ട് കുത്തുന്ന ഒരു ചെറിയ വേദന അവിടെ തോന്നാം. അതാണ് ആ ഫാറ്റ് ബേൺ ചെയ്ത് തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ്, ഒരു സൂചനയാണ്. അത് വെച്ച് അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ പത്തനം ചെയ്തു പറഞ്ഞിട്ട് കാര്യമില്ല. ആ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു രീതിയിൽ ചെയ്യുക, അങ്ങനെ ശാസ്ത്രീയമായി തന്നെ ചെയ്യുക. ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. ഇപ്പം രണ്ടെണ്ണം കാണിച്ചു, ഓർമ്മയിട്ടില്ല. ഇത് വീഡിയോ ഉള്ളതല്ലേ, നമുക്ക് ഓർത്തിരിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അടുത്തത് ചെയ്യാൻ പോകുന്ന ഇപ്പോളാം. ഞാനിങ്ങനെ നട്ടല്ലെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, കൈകൾ രണ്ടും ഇങ്ങനെ പിടിച്ചു, എന്നിട്ട് നേരെ വലത് കൈ പുറകോട്ട് കൊണ്ടുപോകും. ആ വലത് കൈയിലേക്ക് നോക്കാവുന്നത്രയും നോക്കുക, ഉടൽ തിരിച്ച് വലത് ഭാഗത്തേക്ക് നോക്കുക. ഈ കൈ ഇങ്ങോട്ട് കൊണ്ടുവരിക, ഈ കൈ പുറകോട്ട് പോവുക. ആ ഇടത് കൈ വിരലിലേക്ക് നോക്കുക, ആകാവുന്നത്ര നോക്കുക. മനസ്സിലായില്ലേ? സിമ്പിളല്ലേ? നടക്കുക, നിർത്തിയിരിക്കാം, ഇത് പുറകോട്ട് കൊണ്ടു, അങ്ങോട്ട് നോക്കാം, ഇങ്ങോട്ട് നോക്കാം. സിമ്പിൾ. ഇതും ചെയ്യാം, ഒരു 15 എണ്ണം ചെയ്യാം. റെഡി, കമാ, യെസ്. കൈകൾ ഇങ്ങനെ പിടിക്കാം, നട്ടല്ലെന്ന് പറഞ്ഞിരിക്കണം. വയറ് ചോട്ടിച്ച് പിടിക്കാൻ മറക്കരുത്, വയറ് ഫ്ലാറ്റാക്കി പിടിക്കണം, നല്ല ടൈറ്റാക്കി പിടിക്കണം. യെസ്, ചെയ്ത് തുടങ്ങാണ്. യെസ്, കമാ. 15 14 11 10 9 8 come on 7 6 5 4 3 2 1 ഒരെണ്ണം കുടിച്ച് 1. അപ്പോഴേ രണ്ട് സൈഡും സിമെട്രിക്കലാകുള്ളൂ, അതിനുവേണ്ടിയാണ്. ഓക്കെ, എപ്പോഴും നമ്മൾ ശരീരത്തിനെ എക്സസൈസ് ചെയ്യുമ്പോൾ രണ്ട് ഭാഗങ്ങൾ, അതായത് ഇടത് വലത് ഭാഗങ്ങളെ ഐസോമെട്രിക്കലാക്കണം, അതായത് അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിൽ കൊണ്ടുവരണം, ഒരു സന്തുലിതാവസ്ഥയിൽ കൊണ്ടുവരണം. അതൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞു, അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൊള്ളണം, കാലുകൾ അല്പം ഇങ്ങനെ അകത്തി വയ്ക്കുക. ഈ ഒരു അകലം മതി, നമ്മുടെ നോർമൽ ഇങ്ങനെ വെച്ചതിനേക്കാളും കുറച്ചുകൂടെ അകത്തി വയ്ക്കുക. എന്നിട്ട് കൈകൾ ഇങ്ങനെ നീട്ടി പിടിക്കുക, കാണാമല്ലോ. ഞാൻ മുന്നോട്ട് കുനിഞ്ഞിട്ട് ഈ കൈ കൊണ്ടുവന്ന് ഈ കാൽപാദത്ത് തൊടുകയാണ്, കണ്ടോ? ഇങ്ങനെ തൊടുന്ന സമയത്ത് എൻ്റെ ഈ വയറിൻ്റെ ഇടത് ഭാഗം മുഴുവൻ ഈ തുടയിലേക്ക് അമർന്നു പോയിട്ടാണ് ഇരിക്കുന്നത്. ശ്രദ്ധിച്ചോളാം, കണ്ടോ? നെഞ്ചിൻ്റെ ഭാഗം വരെ, ഇത്രയും വരെ വരണം. ഇനി ആദ്യത്തെ നമുക്ക് ഇത്രയും വരാൻ പറ്റുള്ളെങ്കിൽ അത്രയും മതി, ഇങ്ങനെ വരാൻ പറ്റുള്ളെങ്കിൽ അങ്ങനെ മതി. ഒരുപാട് സ്ട്രെയിൻ എടുക്കണ്ട, പക്ഷേ ഈസി ആയിട്ട് ചെയ്യാം, ഒന്ന് ട്രൈ ചെയ്താൽ മതി. ഒന്ന് മുന്നോട്ട് ഇങ്ങനെ കുനിയുക, കണ്ടോ? ആ വയറിൻ്റെ ഇടത് ഭാഗം കൊണ്ടുവന്ന് ആ തുടയിൽ വയ്ക്കുക, കൈ കൊടുത്തത് നേരെ വന്നിട്ട് വേണം മറുവശത്തേക്ക് പോകാനായിട്ട്. ഓരോ തവണയും നേരെ വരണം, അല്ലാതെ ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്തിരുന്നു ചെറ്റ അങ്ങനെ ചെയ്യുന്ന കാണാം. നിന്നുകൊണ്ട് ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല. എപ്പോഴും നിവർന്ന് വരിക, നട്ടലിന് നേരെ ആക്കിയിട്ട് വേണം മറുവശത്തേക്ക് പോകാൻ. ഓക്കെ അല്ലേ? കമാ, റെഡി അല്ലേ? ചെയ്യാം. കൈകൾ രണ്ടും ഇങ്ങനെ പിടിച്ചു, നേരെ ഇരുന്നു, ഈസി. ചേസ്, കമാ, ദാ നേരെ ഒന്ന് മുന്നോട്ട് കുനിയുക, ആ വയറിൻ്റെ ഭാഗം അങ്ങനെ തൊടിയിച്ചു, കൈ ഇവിടെ തൊട്ടു, നേരെ വന്നു, ഇപ്പുറത്തേക്ക് പോയി, നേരെ വന്നു. ഇനി നമുക്ക് എണ്ണിക്കൊണ്ട് ചെയ്യാം, ഒരു 20 എണ്ണം ചെയ്യാം. റെഡിയല്ലേ? 2 വശത്തേക്കും 10 വീതം. ഓക്കെ, ഫൈൻ. യെസ്, കമാ.
10, 9, 8, 7, 6, come on, 5, 4, 3, 2, 1, இது பார்த்தான் முடிச்சியும். 10, 9, 8, 7, 6, 5, 4, 3, 2, 1. இப்போ செய்தது நம்ம வயரின் மாத்திரமல்ல வயரிட் உள்ளிலுள்ள പ്രത്യേകിച്ച് നമ്മുടെ ലിവർ, പാൻക്രിയാസ്, ആ ഭാഗത്തിനൊക്കെ നല്ല മസാജിങ് ആണ് കിട്ടുന്നത്. അപ്പോൾ പാൻക്രിയാസിന് നല്ല മസാജ് കിട്ടിക്കഴിഞ്ഞാൽ അറിയാമല്ലോ ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങൾക്ക് അത് വരാതിരിക്കാനും വന്നതുമാണ് ഏറ്റവും നല്ലതാണ്. നന്നായിട്ട് ചെയ്യും. ഓക്കെ, ഇതും മൂന്ന് സെറ്റ്, എല്ലാം മുമ്മൂന്ന് സെറ്റ് ചെയ്തും ചെയ്താൽ വളരെ ഗുണമായിരിക്കും. ഓക്കെ, അതത്രയായി. അടുത്ത് കാലിൽ രണ്ടും ചേർത്ത് വയ്ക്കുക. കാലിൽ രണ്ടും ചേർത്ത് വെച്ചിട്ട് നോക്കിക്കോളൂ. മുന്നോട്ടിങ്ങനെ കുനിഞ്ഞാൽ വരികയാണ്. മുന്നോട്ടിങ്ങനെ കുനിഞ്ഞു വന്നിട്ട് വയറിൻ്റെ മുഴുവനും അല്ലെങ്കിൽ വയറും നെഞ്ചും ഈ തുടയിലേക്ക് അമർത്തി വയ്ക്കും. ഉണ്ടല്ലോ, ഇതാ ഇങ്ങനെ ഒരു തരം മുടിക്കും ചേർത്ത് വെച്ചാൽ. എന്നിട്ട് ഈ കൈ ഒന്ന് ഇങ്ങനെ പൊക്കുക. ഈസി അല്ലേ? അല്ലേ, കൈ താഴ്ത്തുക, നിവർത്തുക, വീണ്ടും മുന്നോട്ട് കുനിയുക, കൈ ഇങ്ങനെ പൊക്കുക. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാലോ. ഇതാ ഇങ്ങനെ ടെൻ കേട്ടോ. അങ്ങനെ ചെയ്യാം. ആദ്യം ഈ വയറ് തുടയിലേക്ക് അമർത്തിയാൽ കൊണ്ട് വയ്ക്കുക. ഈസി, വളരെ സിമ്പിളല്ലേ പറയുന്നത്. ഇങ്ങനെ വയ്ക്കുക കണ്ടോ. കൈ രണ്ടും ഇങ്ങനെ തൂക്കിയിടുക, നേരെ കൈ മാത്രം ഇങ്ങനെ പൊക്കുക, താഴ്ത്തുക. അപ്പോൾ കൈ ഇങ്ങനെ പൊക്കുമ്പോൾ വെറുതെ പൊക്കിയാൽ പോരാ, നമ്മുടെ മുതുകിൽ രണ്ട് വലിയ അസ്ഥികളുണ്ടല്ലോ, ഒരം എന്ന് പറയുന്ന ഭാഗം, അത് തമ്മിൽ ഇങ്ങനെ മുട്ടി മുട്ടും. കൈ ഇങ്ങനെ പൊക്കിയാൽ തന്നെ അത് മുട്ടും. നമ്മൾ പ്രത്യേകിച്ച് ബലമൊന്നും കൊടുക്കണ്ട. ഇതാ ഇങ്ങനെ ഇരിക്കുക കണ്ടോ. ഞാൻ ആ മുതുകല്ല് തമ്മിൽ ഇങ്ങനെ മുട്ടിച്ച് പിടിച്ചിരിക്കുക, പക്ഷി പറക്കാൻ നിൽക്കുന്ന പോലെ. ഈസി അല്ലേ? യെസ്. അങ്ങനെ അങ്ങനെ ഇരിക്കാൻ ചെയ്യാം. 10 എണ്ണം ചെയ്താൽ മതി. റെഡിയല്ലേ? ഈസി, കമ ഓൺ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. വെരി ഗുഡ്. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആ വയറിൻ്റെ ഭാഗത്തിന് നല്ല മസാജ് കിട്ടും. അത് പുറമേയും അകത്തും ആന്തരിക, നമ്മൾ നേരത്തെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഉള്ളിലുള്ള ഫാറ്റാണ് ഏറ്റവും അപകടകാരി, പ്രത്യേകിച്ച് കുടലിന് ചുറ്റുമുള്ള ആ വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് മെൽറ്റ് ചെയ്യാനായിട്ട് ഇതാണ് ഏക പോകുന്നത്. ഒപ്പം നമ്മുടെ യൂഷ്വൽ കാര്യങ്ങളൊക്കെ ചെയ്യുക, അതായത് ആദ്യത്തെ ജോഗിങ്, സൂര്യ നമസ്കാരം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക, ചെയ്യണം, സംബന്ധമായിട്ട് ചെയ്യണം. നമ്മളെല്ലാ വീഡിയോകളും അയച്ചിട്ടുണ്ടല്ലോ. അപ്പം അത് നോക്കിയിട്ട് ഓരോന്നായിട്ട് ചെയ്യുക, വ്യത്യസ്തങ്ങളായ രീതിയിൽ ചെയ്യുക. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. വ്യത്യസ്തങ്ങളായ രീതി ചെയ്യുമ്പോൾ നമുക്ക് ആ ബോറടി ഒഴിവാകും. ഓരോ ദിവസവും നമുക്ക് പുതുമ കൊണ്ടുവരാൻ പറ്റും. ഇത് നിങ്ങൾക്ക് തന്നെ ഡെവലപ്പ് ചെയ്യാമെന്നുള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ വയറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതൊക്കെ ആ നട്ടലിന് സ്ട്രെയിൻ കൊടുക്കാത്ത രീതിയിൽ വയറിനെ ബലപ്പെടുത്തുന്ന ആസനങ്ങൾ അല്ലെങ്കിൽ വയറിനെ ബലപ്പെടുത്തുന്ന വ്യായാമങ്ങൾ ചെയ്യുക. എല്ലാവരും നല്ല ആരോഗ്യത്തോടു കൂട്ടിക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് ആ ശവാസനം ചെയ്യാൻ മറക്കരുത്. കാരണം യോഗ ചെയ്യുക എന്ന് പറയുന്നത് ശരീരത്തിനും മനസ്സിനും വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ മനസ്സിൻ്റെ ബലത്തിന് വേണ്ടി യോഗ നിദ്ര ദിവസവും ചെയ്യുക, നിർബന്ധമായിട്ട് ചെയ്യണം. അത് ഒരു 10, 15, 20 മിനിറ്റ് ചെയ്താൽ യാതൊരു നഷ്ടവുമില്ല. നിങ്ങളുടെ മനസ്സിനെ എന്താ പറയുന്നത്, സംസ്കരിക്കാനുള്ളതാണ്, റിഫൈൻ ചെയ്യാനുള്ളതാണ് ആ യോഗ നിദ്ര എന്ന് പറയുന്നത്. അത് ചെയ്യുക. അപ്പം എല്ലാവരും ശാന്തതയോടെ, സമാധാനത്തോടെ, നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയോടുകൂടി അനുഗ്രഹിച്ച് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഒപ്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഇപ്പോഴും കുറേ അധികം പേര്
എനിക്ക് വളരെ സന്തോഷം തോന്നുന്നത്. കുറേ അധികം പേര് ഇപ്പോഴും ഈ വീഡിയോ നോക്കി ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് വളരെ സന്തോഷം, വളരെ വളരെ സന്തോഷം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്കും ഇനിയും ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ എൻ്റെ പ്രത്യേകം പ്രത്യേക അഭിനന്ദനങ്ങളും പ്രാർത്ഥനയും ഉണ്ടാകും. എപ്പോഴും അത് നോക്കി ചെയ്യുക. അപ്പോൾ വീണ്ടും വീണ്ടും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.